നമസ്കാരം. നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം അറിയാൻ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു, യൂറിയ ടെസ്റ്റും ക്രിയാറ്റിനും ചെയ്യുന്നു. ഹാർട്ടിന്റെ പ്രവർത്തനം അറിയാൻ എക്കോ ടെസ്റ്റ് ചെയ്യുന്നു, പമ്പിങ് എത്രയുണ്ടെന്ന് അറിയുന്നു. അതുപോലെ നമുക്ക് ലങ്സിന്റെയും പ്രവർത്തനം അറിയാൻ സാധിക്കും. ശ്വാസോച്ഛ്വാസം നോർമലായിട്ട് നടന്ന് ലങ്സ് നോർമലായിട്ട് പ്രവർത്തിച്ച് ഈ ലങ്സും ഹാർട്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഒരാളുടെ എക്സസൈസ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ക്ഷമത, എൻഡുറൻസ് ഇവയെല്ലാം തീരുമാനിക്കുന്നത്. സാധാരണ ഈ ടെസ്റ്റ്, അതായത് ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം അറിയുന്നതിനാണ് കാർഡിയോ പൾമറി എക്സസൈസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതല്ലാതെ സാധാരണഗതിയിൽ നമുക്ക് ലങ്സിന്റെ പ്രവർത്തനം എങ്ങനെ അറിയാൻ സാധിക്കും? അതിനെയാണ് നമ്മൾ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിൽ എന്താണ് ഡോക്ടർമാർ ചെയ്യുന്നത്? ഏറ്റവും സിമ്പിളായിട്ടുള്ള ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പൈറോമെട്രി എന്ന് പറയുന്ന പരിശോധനയാണ്. അതായത് ഇതിൽ ശരിക്കും അറിയുന്നത് എത്രത്തോളം ലങ്സിന് ഓക്സിജൻ അല്ലെങ്കിൽ ശ്വാസം വലിച്ചെടുത്ത് ഉള്ളിൽ നിർത്താൻ സാധിക്കുന്നു, എത്രത്തോളം ശക്തിയായിട്ട് പുറത്തേക്ക് നമുക്ക് ഊതിക്കളയാൻ സാധിക്കുന്നു, എത്രത്തോളം കൂടുതൽ പുറത്തേക്ക് ഊതിക്കളയാൻ സാധിക്കുന്നു, ഇതനുസരിച്ച് ഡോക്ടർമാർക്ക് ലങ്സിന്റെ പ്രവർത്തനം ഏറെക്കുറെ നോർമലാണോ എന്നറിയാം. നമുക്കറിയാം നമ്മളെല്ലാം അന്തരീക്ഷ മലിനീകരണത്തിലാണ് ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ബ്രഹ്മപുരത്തിലെ മാലിന്യം കത്തുകയും അതൊരു വലിയ വിവാദമായി മാറുകയും ചെയ്തു. അന്തരീക്ഷ മലിനീകരണം ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ലങ്സിനെയാണ്, അതിനുശേഷമാണ് മറ്റ് ഓർഗൻസിനെ ബാധിക്കുന്നത്. അപ്പൊ ലങ്സിൽ മലിനീകരണം കൊണ്ടും അത് മാലിന്യങ്ങൾ കത്തിക്കുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പൊള്യൂഷൻ ആയിരിക്കാം, ഇവയെല്ലാം ലങ്സിൽ ബാധിച്ച് ലങ്സിൽ പലപ്പോഴും COPD എന്ന് പറയുന്ന രോഗം ഉണ്ടാവും. അതുപോലെ തന്നെ ലങ്സിനെ ബാധിച്ച് ലങ്സിൽ ചുരുക്കം സംഭവിക്കുകയും ഫൈബ്രോസിസ് ഉണ്ടാകുകയും ചെയ്ത് ലങ്സിൻ്റെ ചുരുക്കം ഉണ്ടായിട്ട് നോർമലായിട്ട് ലങ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഇനി ഈ മലിനീകരണവും അല്ലാതെ മറ്റ് കാരണം കൊണ്ടും ആസ്മ എന്ന് പറയുന്ന രോഗവും വളരെ കൂടുതലാണ്. അപ്പൊ ഇന്ന് ഇതെല്ലാം കൊണ്ട് ഈ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ പൊതുവിൽ കൂടിയിട്ടുണ്ട്. എളുപ്പത്തിൽ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം അറിയുന്ന പരിശോധനയാണ് സ്പൈറോമെട്രി. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു മെഷീനിൽ ഒരു മൗത്ത് പീസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ശക്തിയായിട്ട് ഊതുന്നു. ഇതൊരു സിമ്പിൾ പരിശോധനയാണ്. ഒരു ഡോക്ടറുടെ മറ്റു OP ചെന്നാൽ OP ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിശോധനയാണ് സ്പൈറോമെട്രി. ശക്തിയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് എത്രത്തോളം ശക്തിയായിട്ട് നമുക്ക് പുറത്തേക്ക് ഊതാൻ സാധിക്കുന്നു, ആ മൗത്ത് പീസിലോട്ടോ അല്ലെങ്കിൽ മെഷീൻ്റെ മൗത്ത് പീസിലോട്ട് ഊതാൻ സാധിക്കുന്നു, എത്രത്തോളം നമുക്ക് ഊതാൻ സാധിക്കുന്നു, എത്ര എമൗണ്ട് ഊതിക്കളയാൻ സാധിക്കുന്നു, എത്രത്തോളം മാക്സിമം ലങ്സിൽ നിന്ന് പുറത്തേക്ക് ഊതാൻ സാധിക്കുന്നു, ഇത് ലങ്സിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കും. ഇതനുസരിച്ച് മെഷീന് ഒരു ഫ്ലോ വോളിയം കർവ്, അതായത് എത്രത്തോളം ഊതിക്കളയാൻ സാധിക്കുന്നത് ഫ്ലോ, എത്രത്തോളം എമൗണ്ട് ഊതിക്കളയാൻ സാധിക്കും വോളിയം, ഇതനുസരിച്ച് ഒരു കർവ് തരുന്നു. ഇത് കണ്ടിട്ട് ഡോക്ടർക്ക് പറയാൻ സാധിക്കും ലങ്സിന്റെ പ്രവർത്തനം നോർമലാണോ അല്ലയോ എന്നുള്ളത്. സാധാരണ ഇന്ന് കോമൺലി കാണുന്ന ഒരു അസുഖമാണ് ആസ്മ. ആസ്മയിലെ ശ്വാസകോശത്തിൽ ചെറിയ ഒരു ചുരുക്കം ഉണ്ടാവും, ഇത് സ്പൈറോമെട്രി കൊണ്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി മറ്റ് ചില രോഗങ്ങൾ, അത് പൊള്യൂഷനും മറ്റും കൊണ്ടായിരിക്കാം, പുകവലി കാരണമായിരിക്കാം, COPD, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ ഇവയുണ്ടാവും, ഇതും നമുക്ക് സ്പൈറോമെട്രിയിൽ അറിയാൻ സാധിക്കും. മറ്റു ചിലരിൽ ഇൻഡർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അഥവാ ലങ്സിൽ ഫൈബ്രോസിസ് വരുന്നു, ലങ്സ് നശിച്ചു പോകുന്നു, ചുരുങ്ങിപ്പോകുന്നു, ഇതും നമ്മൾക്ക് സ്പൈറോമെട്രിയിലൂടെ അറിയാൻ സാധിക്കും. ഈ സ്പൈറോമെട്രി വളരെ സിമ്പിളായിട്ടുള്ള പരിശോധനയാണ്. ഇതല്ലാതെ തന്നെ പലപ്പോഴും ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ അനുസരിച്ചും ലങ്സിൻ്റെ പ്രവർത്തനം അറിയാൻ സാധിക്കും, മറ്റ് പല കോംപ്ലക്സ് പരിശോധനകളുമുണ്ട്. പക്ഷെ അതെല്ലാം ചെയ്യുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് സ്പൈറോമെട്രി എന്ന് പറയുന്ന പരിശോധന. ഇനി സിമ്പിളി സ്പൈറോമെട്രി എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഒരു ലങ്സും ഹാർട്ടും കൂടെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതാണ് ഒരാളുടെ സ്റ്റാമിനയും എക്സസൈസ് കപ്പാസിറ്റിയും എല്ലാം തീരുമാനിക്കും. നമ്മളൊരു ബലൂൺ എടുത്ത് ഊതുന്നത് നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്, എത്ര പെട്ടെന്ന് ഊതാൻ സാധിക്കുന്നു, എത്രത്തോളം ഊതാൻ സാധിക്കുന്നു. ഇനി ബലൂണല്ല, നമ്മൾ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് പിടിച്ച് എത്ര നേരം പുറത്തേക്ക് വിടാതെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു, ഇതും ഒരു തരത്തിൽ ലങ്സിന്റെ പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരു ക്വാണ്ടിഫൈ ചെയ്ത് ഇത്രയാണ് ശതമാനം ഇത്രയാണെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയാൻ സാധിക്കുന്നതാണ് ഈ സ്പൈറോമെട്രി എന്ന് പറയുന്ന പരിശോധന. സ്പൈറോമീറ്ററുകൾ പല തരത്തിലും പല കമ്പനികളുടേതും മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതൊരു സിമ്പിൾ സ്പൈറോമീറ്ററാണ് ഞാൻ ഈ കാണിക്കുന്നത്.
ഇതിൽ ഈ കാണുന്ന സ്ക്രീനിലാണ് അതിൻ്റെ മെഷർമെൻസും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നും കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ കാണുന്ന മൗത്ത് പീസ്, ഈ മൗത്ത് പീസിലേക്കാണ് നമ്മൾ ശക്തിയായിട്ട് ഊതേണ്ടത്. അങ്ങനെ ശക്തിയായിട്ട് ഊതുമ്പോൾ അതിനനുസരിച്ച് ലങ്സിൽ നിന്നുള്ള എയർ എത്രത്തോളം ശക്തിയായിട്ട് പുറത്തേക്ക് പോകുന്നു, എത്രത്തോളം എമൗണ്ട് പോകുന്നു, നമുക്ക് എത്രത്തോളം ലങ്സിൽ നിന്ന് പുറത്തേക്ക് കളയാൻ സാധിക്കുന്നു, ഇതനുസരിച്ചാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഈ മോണിറ്ററിൽ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിനെ ഒരു കർവായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫായിട്ട് ഈ മെഷീനിൽ നിന്നും അതിൻ്റെ പ്രിന്റൌട്ട് എടുക്കാൻ സാധിക്കും. ഒ പി ആയിട്ട് ചെയ്യുന്ന ഈ സ്പൈറോമെട്രി പരിശോധനയ്ക്ക് മുമ്പ് പുക വലിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, മറ്റ് തരത്തിലുള്ള ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക, അതിനുശേഷം ഒരുപാട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാൽ ശ്വാസോച്ഛ്വാസത്തെ ബാധിക്കുക, അപ്പോൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് വയ്ക്കുക, എന്നിട്ട് ഈ മെഷീനിലോട്ട് ശക്തിയായിട്ട് ഊതുക. ചിലപ്പോൾ ഡോക്ടർമാർ ആസ്മയ്ക്ക് മറ്റു ഉപയോഗിക്കുന്ന സ്പ്രേ പോലത്തെ മരുന്ന് നൽകിയിട്ട് അതിനുശേഷവും സ്പൈറോമെട്രി ചെയ്യും. അതായത് മരുന്ന് കൊണ്ടുള്ള എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് ആസ്മയിലും സി ഒ പി ഡിയിലും ഇതറിയാനും ഈ പറഞ്ഞ സ്പൈറോമെട്രി ഉപയോഗിക്കും. സ്പൈറോമെട്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ലളിതമായ ഒരു പരിശോധനയാണ്. ഒ പി ആയിട്ട് തന്നെ ചെയ്യാം, ഒരുപാട് ചിലവുള്ള ഒരു പരിശോധനയല്ല. പക്ഷേ ഏറെക്കുറെ കൃത്യതയോടുകൂടി ആസ്മയാണോ രോഗിക്കുള്ളത്, ആസ്മ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ, അതോ സി ഒ പി ഡി എന്ന് പറഞ്ഞ പുകവലിയായിട്ട് ബന്ധപ്പെട്ട രോഗമാണോ എന്നറിയാൻ സാധിക്കും. അതല്ല ലങ്സ് നശിച്ചുപോയി ചുരുങ്ങുന്ന രോഗമാണ്, ലങ് ഫൈബ്രോസിസ് ആണോ എന്നും ഡോക്ടർക്ക് അറിയാൻ സാധിക്കും. അപ്പം ഇന്നും ശ്വാസകോശ ഡോക്ടർമാരെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാണ് സ്പൈറോമെട്രി. ഇത് പലതരത്തിലുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ ഒ പി ആയിട്ട് ഡോക്ടർമാർ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള മെഷീനാണ്. ഇതിൽ ഒരു റിപ്പോർട്ട് ഒരു കർവായിട്ട് കിട്ടും, അത് കണ്ടിട്ട് ഡോക്ടർമാർക്ക് തീരുമാനിക്കാം ഏത് തരത്തിലുള്ള രോഗമാണ്. അതിനുശേഷം ഇൻഹേലർ തന്നിട്ട് രോഗം മാറിയോ എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് ഡോക്ടർമാർക്ക് പറയാൻ സാധിക്കും. ഇത് ഒരു നോർമൽ സ്പൈറോമെട്രി റിപ്പോർട്ടാണ്. ഫ്ലോ വോളിയം കർവ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കിട്ടുന്നു. ആ ഗ്രാഫിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് ആ മെഷീനിൽ നിന്ന് എടുത്ത ശേഷം ഈ വേരിയസ് മെഷർമെന്റ്സ് അനുസരിച്ച് ഡോക്ടർക്ക് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ ഡോക്ടർക്ക് പറയാം ലങ്ങിന്റെ ഫങ്ഷൻ നോർമൽ ആണോ, അതോ ആസ്മ പോലത്തെ എന്തെങ്കിലും അസുഖമുണ്ടോ, അതോ മറ്റ് വേറെ എന്തെങ്കിലും തരത്തിൽ ലങ്സിന്റെ പ്രവർത്തനം ചുരുക്കമുണ്ടോ എന്നൊക്കെ ഡോക്ടർക്ക് അറിയാൻ സാധിക്കും. നമ്മളിപ്പോ ഒരു നോർമൽ സ്പൈറോമെട്രി ചെയ്യുമ്പോൾ ഈ മെഷീനിലേക്ക് ഈ മൗത്ത് പീസിലൂടെ ശക്തിയായിട്ട് ഊതുന്നു. നോക്കിക്കൊള്ളുക, എത്രത്തോളം മാക്സിമം ഊതാൻ സാധിക്കുമോ അത്രയും ഊതണം. അതനുസരിച്ച് മെഷീന് ഒരു റിപ്പോർട്ട് തരുന്നു. ഇതിലിപ്പോ നോക്കിക്കൊള്ളുക, ഈ സ്പൈറോമെട്രി റിപ്പോർട്ട് എന്ന് പറയുന്നത് നോർമൽ റിപ്പോർട്ടാണ്. ആ ഗ്രാഫിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അത് നോർമലായിട്ടുള്ള റിപ്പോർട്ട് കാണിക്കും.